வணக்கம். ഗ്ലാസ്നോസ്ത് ആരംഭിക്കുകയാണ്. ഇറാഖിലെ മുസൂരിൽ ജോലി ചെയ്തിരുന്ന മലയാളികളായ നഴ്സുമാർ ജോലിയും സമ്പാദ്യവും നഷ്ടപ്പെട്ടെങ്കിലും ജീവിതം കയ്യിലെടുത്ത് പിടിച്ച് ഓടി രക്ഷപ്പെട്ട് വന്നപ്പോഴാണ് ഇറാഖിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം കേരളത്തിൽ അറിഞ്ഞത്. യഥാർത്ഥത്തിൽ എന്താണ് ഇറാഖിൽ സംഭവിക്കുന്നത് എന്നന്വേഷിക്കുകയാണ് ഗ്ലാസ്നോസ്ത്. രാജ്യത്തിനും ഭൂഖണ്ഡത്തിനും അപ്പുറം ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ വീടുകളെ ബാധിക്കുന്നതെന്നും ലോകമെങ്ങനെയാണ് നമ്മുടെ സ്വപ്നങ്ങളെ മാറ്റിമറിക്കുന്നത് എന്നുമുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാനും ഒരുപക്ഷെ ഈ അന്വേഷണം സഹായിച്ചേക്കും. എന്താണ് ഇറാഖിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് അതിനൊക്കെ നമ്മളുമായുള്ള ബന്ധം? ഐ എസ് എന്നറിയപ്പെടുന്ന ഈ മിലീഷ്യ ഇറാഖിലെ മുസൂൾ നഗരം പിടിച്ചെടുത്തതോടെയാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നത്. അവരുടെ നേതാവായ അബൂബക്കർ അൽ ബാഗ്ദാദി ഈ കഴിഞ്ഞ റമദാൻ 2 മുസൂളിലെ ഒരു പള്ളിയിൽ നടത്തിയത് എന്ന് പറയപ്പെടുന്ന ഈ പ്രസംഗം അവർ തന്നെ പ്രചരിപ്പിക്കുന്നതാണ്. لنوحده ونعبده ونقيم دينه قال تعالى وما خلقت الجن والإنس إلا ليعبدون وأمرنا تبارك وتعالى أن نقاتل أعداءه ونجاهد في سبيله لتحقيق ذلك وإقامة الدين قرآن അവതരിപ്പിക്കപ്പെട്ട റമദാൻ മാസത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടും പ്രവാചകൻ അവിശ്വാസികൾക്കെതിരെ യുദ്ധം ചെയ്ത മാസമായിരുന്നു അതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ആരംഭിച്ച പ്രസംഗത്തിൽ ബാഗ്ദാദി താൻ മുസ്ലിങ്ങളുടെ പുതിയ ഖലീഫയാണെന്നും ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണെന്നും അറിയിച്ചു. والذين يأثمون أن يأثموا المسلمون بتضييعه وتغييبه وعليهم أن يسعوا دائما لإقامته وها هم قد أقاموه ولله الحمد والمنة അവിശ്വാസികളോട് യുദ്ധം ചെയ്യാനും ദൈവിക നിയമം നടപ്പിലാക്കാനുമായി ഒരു ഖലീഫയെ ദൈവം നിയോഗിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അനുസരിക്കൽ എല്ലാ മുസ്ലിങ്ങളുടെയും ബാധ്യതയാണെന്ന് ഓർമ്മിപ്പിച്ച അബൂബക്കർ അൽ ബാഗ്ദാദി ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഖലീഫയായ ഉമർ 2 വാക്കുകളെ ഓർമ്മപ്പെടുത്തുമാറ് താൻ ദൈവത്തിന്റെ പാതയിലാണെങ്കിൽ തന്നെ അംഗീകരിക്കണമെന്നും താൻ വഴിതെറ്റിപ്പോവുകയാണെങ്കിൽ തന്നെ തിരുത്തണമെന്നും പറഞ്ഞുകൊണ്ട് ആ പ്രസംഗം തുടർന്നു. ധർമ്മയുദ്ധത്തിന്റെ അഥവാ ജിഹാദിൻ്റെ ഗുണഗണങ്ങളാണ് പ്രസംഗത്തിലുടനീളം പറഞ്ഞത്. ജിഹാദിന് ഇഹലോകത്തും പരലോകത്തും കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളാരും ജിഹാദിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിഹാദിൻ്റെ ഖിലാഫത്ത് സ്ഥാപിതമായി. ഖിലാഫത്ത് എന്ന് പറയുന്നത് ശരിയായ അർത്ഥത്തിൽ ജനാധിപത്യപരമാണ്. ഒരാൾ സ്വയം പ്രഖ്യാപിത ഖലീഫയാവുകയല്ല, ഒരു കുടുംബത്തിൻ്റെ ആധിപത്യവുമല്ല,
അത് പാരമ്പര്യമായി ചെയ്യുമല്ല. ജനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഭരണാധികാരിയെ, യോഗ്യനായ ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്ന ആ രീതിയിൽ വരുന്ന ഒരു ഇസ്ലാമിക ഭരണകൂടം എന്നുള്ളതാണ് ഖിലാഫത്തിൻ്റെ സാക്ഷാൽ വിവക്ഷ. അത് പിന്നെ പക്ഷേ പ്രവാചകൻ്റെ കാലഘട്ടത്തിന് ശേഷം ഒരു 29 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് രാജവാഴ്ചയിലേക്ക് മാറി. എന്നിട്ടും ചിലപ്പോൾ ചില നല്ല ഭരണാധികാരികൾ, നല്ല ഖലീഫമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഉസ്മാനിയ ഖിലാഫത്തിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടുകൂടി ഖിലാഫത്ത് കഥാവശേഷമായി. നബിയെ പിന്തുടർന്ന് വന്ന ആദ്യത്തെ 4 ഖലീഫമാരുടെ ഭരണകാലമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ നാഴികക്കല്ല്. 4 ഖലീഫമാരുടെ കാലഘട്ടമാണ് ഏറ്റവും പയസായ കാലഘട്ടം, അല്ലെങ്കിൽ ഏറ്റവും സച്ചരിതരായ പ്രതിനിധികളുടെ അല്ലെങ്കിൽ ഖലീഫമാരുടെ കാലഘട്ടമായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് 4 ഖലീഫമാർ, ആദ്യം വന്നത് ഹസ്രത്ത് അബൂബക്കർ, പിന്നെ ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ, ഹസ്രത്ത് അലി. നബിയുടെ മരുമകനായ അലി ഓരോ ഘട്ടത്തിലും പിന്തള്ളപ്പെടുകയാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. നബിയുടെ മരണശേഷം ആദ്യം തന്നെ ഖലീഫ സ്ഥാനത്തേക്ക് വരേണ്ടത് അലിയായിരുന്നു എന്ന് വാദിക്കുന്ന അവരാണ് ഷിയാക്കൾ. ഉസ്മാന്റെ തെരഞ്ഞെടുപ്പോടുകൂടി ആ വിഭാഗീയത മൂർച്ഛിക്കുകയും മുസ്ലിം സമൂഹം രണ്ടായി വിഭജിക്കപ്പെടുകയും ചെയ്തു. ഒരു വിഭാഗം ആളുകൾ അലിയാണ് യഥാർത്ഥത്തിൽ ഖലീഫ ഖിലാഫത്തിന് അർഹനായിട്ടുള്ള ആള്, ഖലീഫയാവേണ്ടത് ആള് എന്ന ഒരു ഭാഗം ഒരു വാദം ഉന്നയിക്കുകയുണ്ടായി. പിന്നെ രണ്ട് കാരണം പറയുന്ന, ഒന്ന് പ്രവാചകന്റെ മകളുടെ ഭർത്താവാണ്, രണ്ടാമത്തത് പ്രവാചകന്റെ അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, മൂന്നാമത്തെ കാര്യം ബനു ഹാഷിം എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട പ്രവാചകന്റെ ബനു ഹാഷിം കുടുംബത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ അതുകൊണ്ട് ആ നിലയ്ക്കൊക്കെ യോഗ്യനായിട്ടുള്ള ആള് അലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഭാഗം വന്നു. അതല്ല, ജനങ്ങളുടെ ഹിതപ്രകാരം പിന്നെ കൂടിയാലോചന സമിതിയുടെ തീരുമാനം, ഭൂരിപക്ഷ തീരുമാന പ്രകാരം ഉസ്മാനെ നിശ്ചയിച്ചതുകൊണ്ട് ഉസ്മാനാണ് ഖലീഫ എന്ന അഭിപ്രായം വന്നു. അലിയെ പിന്തുണച്ച ഷിയാക്കൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന ഘട്ടം വരെ എത്തി കാര്യങ്ങൾ. ഇസ്ലാമിൽ ചിത്രങ്ങളും ബിംബങ്ങളും നിരോധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും അലിയുടെ ചിത്രങ്ങൾ ഭാവനയിൽ നിന്ന് വരച്ച് ഷിയാക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഷിഅത്ത് എന്ന് പറഞ്ഞ വിഭാഗം എന്നർത്ഥം, അതാണ് ഷിഅ എന്ന് നമ്മൾ പറഞ്ഞ ഷിയാക്കൾ. ആ അലിയെ സപ്പോർട്ട് ചെയ്യുന്ന ഷിഅത്തു അലി, അലിയുടെ സപ്പോർട്ടേഴ്സ് ചേർന്നിട്ട് ഒരു വിഭാഗം രൂപപ്പെട്ടു വന്നു. അതാണ് ലോകത്ത് നിന്ന് ഷിയ മുസ്ലിങ്ങളും സുന്നി മുസ്ലിങ്ങളും എന്ന് പറയുന്ന രണ്ട് വിഭാഗം പിന്നീട് പടർന്നു വരുന്നത്. കേരളത്തിൽ ഷിയാക്കളില്ല, സുന്നി മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. ആഗോള അടിസ്ഥാനത്തിൽ സുന്നികൾ എന്നറിയപ്പെടുന്ന ആ വലിയ ബ്രാക്കറ്റിനുള്ളിൽപ്പെട്ടവർ തന്നെയാണ് കേരളത്തിലെ സുന്നികളും മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും എല്ലാം. അതുകൊണ്ട് തന്നെ സുന്നി വിഭാഗത്തിൽ നിന്നൊരു ഖലീഫ ഉയർന്നു വരുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ അതിനോട് എന്ത് സമീപനം കൈക്കൊള്ളുന്നു എന്നറിയേണ്ടതുണ്ട്. അതറിയാം ഇടവേള കഴിയട്ടെ. കേരളത്തിലേക്ക് കടക്കും മുമ്പ് ഈ പുതിയ ഖലീഫ, സുന്നി ഖലീഫ, ഇറാഖിനോട് എന്താണ് ചെയ്തത് എന്ന് നോക്കാം. സദ്ദാം ഹുസൈന്റെ നേതൃത്വത്തിൽ ഇറാഖിൽ എന്ത് തന്നെ പറഞ്ഞാലും ഏകാധിപത്യം, മുട്ടാളത്വം എന്നൊക്കെ പറഞ്ഞാലും അത് ഒരു ഏകരാഷ്ട്രമായി നിലനിന്നിരുന്നു. ഷിയാക്കളും സുന്നികളും കുർദുകളുമൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അയാളുടെ ഏകാധിപത്യത്തിന്റെ കീഴിൽ ഇറാഖ് ഒരു രാജ്യമായി അന്ന് നിലനിന്നിരുന്നു. പക്ഷെ ഇപ്പോൾ സംഭവിച്ചത്, നൂരി അൽ മാലിക്കി എന്ന അമേരിക്കൻ ഭാവ ഭരണാധികാരി അതേ അവസരത്തിൽ ഇറാന്റെ പിന്തുണയുള്ള ആൾകൂടിയാണ്. അദ്ദേഹം ഷിയാ പക്ഷപാതിത്വത്തോടുകൂടി രാജ്യത്തെ മുമ്പോട്ട് നയിച്ചു. ശരിയായ ജനാധിപത്യ പ്രാതിനിധ്യം അവിടുത്തെ സുന്നി വിഭാഗത്തിന് നൽകിയില്ല. കുർദുകൾ ആദ്യമേ കലഹിച്ചിരുന്നതുകൊണ്ട് അവരെ അടക്കി നിർത്താൻ അവരുടെ മേഖലയ്ക്ക് മാത്രം സ്വയംഭരണം നൽകി. ഇപ്പോൾ സുന്നികളുടെ മേഖലയിൽ നിന്ന് ദായിഷ് എന്ന പേരിൽ ഒരു തീവ്രവാദി ഗ്രൂപ്പ് എന്ന് വിവരിക്കപ്പെടുന്ന വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കാൻ ലക്ഷ്യമെന്ന് പറയുന്നു. അബൂബക്കർ ബഗ്ദാദിയാണ് നേതൃത്വം നൽകുന്നത്. ദായിഷ് എന്ന വാക്ക് അവർ ഇഷ്ടപ്പെടുന്നില്ല, അത് അവരെ പരിഹസിക്കാനായി എതിർക്കുന്നവർ പറയുന്നതാണ്. ഇസ്ലാമിക ഭരണം എന്ന അർത്ഥത്തിൽ ദൗലത്തിൽ ഇസ്ലാമിയ എന്നാണ് അവർ സ്വയം വിളിക്കുന്നതും പരിചയപ്പെടുത്തുന്നതും. യഥാർത്ഥത്തിൽ അതൊരു സുന്നി ഉയർത്തെഴുന്നേൽപ്പാണ്, സുന്നി മുന്നേറ്റമാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നവർ കേരളത്തിലും ഇല്ലെന്നല്ല, ചിലരൊക്കെ ഉണ്ട്. നൂരി അധികാരത്തിൽ വന്നതോടുകൂടി രൂപപ്പെട്ടു വന്നിട്ടുള്ള ചില പശ്ചാത്തലം, അവിടെ ഈ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന പല മേഖലയിൽ നിന്നുകൊണ്ടും സുന്നികളെ നിഷ്കാസനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ഉന്നത ബോഡികളിൽ നിന്നും, പല സ്ഥാനങ്ങളിൽ നിന്നും, പല അധികാര കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ടും സുന്നികളെ പൂർണ്ണമായും തുടച്ചു നീക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന സുന്നികളുടെ ഒരു തിരിച്ചടിയാണ്. ജനാധിപത്യ സംവിധാനത്തിലെ സമരങ്ങൾ നമ്മൾ രക്തരഹിതമായ വിപ്ലവത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഏകാധിപത്യത്തിനെതിരെയുള്ള സമരം സ്വാഭാവികമായും ചിലപ്പോൾ രക്തപങ്കിലമാകും. അത് ചരിത്രം അതിന് പിൻബലം നൽകുന്നുണ്ട്.
പക്ഷെ ഒരിക്കലും നമ്മൾ അത്തരം തീവ്രവാദത്തെ ന്യായീകരിക്കുന്നില്ല. അബൂബക്കർ ബാഗ്ദാദിയെയും ISIS അദ്ദേഹത്തിന്റെ ഒരു നീക്കങ്ങളെയും അംഗീകരിക്കാനാവില്ല എന്ന വിലയിരുത്തലാണ് ലോകത്തെ മുസ്ലിം രാഷ്ട്രീയ ചലനങ്ങൾ നിരീക്ഷിക്കുന്നവരിൽ ഏറെ പേർക്കുമുള്ളത്. ഇതൊരു മുസ്ലിം മുന്നേറ്റമോ സുന്നി മുന്നേറ്റമോ അല്ല എന്ന വിലയിരുത്തലുമുണ്ട്. ഈ ഖലീഫയെ വിശ്വസിക്കാനാവില്ല. ഇത്തരം പദങ്ങൾ കണ്ടെടുത്ത് ഇപ്പോൾ അമേരിക്കയെ പോലുള്ള സാമ്പത്തിക ശക്തികൾ ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ വികാരത്തെ പോസിറ്റീവായിട്ട് അവർക്ക് ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഈജിപ്തിലെ താടി വെച്ചതായിരുന്നു, താടിയില്ലാത്തവരെ കൊല്ലുക എന്ന പ്രസ്ഥാനവുമായിട്ട് വന്ന ആളുകളുണ്ട്. അതുപോലെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിനെ ഊതി വീർപ്പിച്ച് അതിനെ വൈകാരികമാക്കി മുസ്ലിങ്ങളെ രംഗത്തിറക്കി അവരെ സംഘർഷത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണത, ആ ഒരു നിലക്കാണ് ഇപ്പോൾ നമ്മൾ കാണേണ്ടത്. ആ നീക്കത്തിനും ശ്രമത്തിനും പിന്നിൽ US ഇസ്രായേലുമാണെന്ന വിലയിരുത്തലുമുണ്ട്. അബൂബക്കർ ബഗ്ദാദിയെ പോലെയുള്ള ഒരു തീവ്രവാദിയെ വളർത്തിക്കൊണ്ടുവരിക, അവർക്ക് ആവശ്യമായിട്ടുള്ള സൈനിക പരിശീലനം നൽകുക, അവർക്ക് ആവശ്യമായിട്ടുള്ള പണവും ആയുധങ്ങളും നൽകുക, എന്നിട്ട് ഭരണകൂടത്തിനെതിരായിട്ടുള്ള സമരം പ്രഖ്യാപിക്കുക. മാത്രമല്ല, ഇറാഖിനോട് ചേർന്ന് നിൽക്കുന്ന സിറിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ഭൂപടം മാറ്റിവരക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു താല്പര്യമാണ്. ആ താല്പര്യം അനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മാപ്പ് ഓഫ് ദ ബോർഡർ, ദിസ് ഈസ് ഇറാഖ്, ദിസ് ഈസ് ഷാം, ബട്ട് നൗ ദിസ് ഈസ് ഓൾ ദോള വൺ കൺട്രി, ഇൻഷാല്ലാ വൺ ദോള, ഇൻഷാല്ലാ. സോ യു സീ ദിസ് സൈൻ ഫ്രം ദ ചെക്ക് പോയിന്റ് ക്ലോസ് ടു ദ ബോർഡർ, അറ്റാക്ക് ദിസ് ചെക്ക് പോയിന്റ് നെക്സ്റ്റ് ടു ദ ബോർഡർ. ആ താല്പര്യത്തിന്റെ പിന്നിൽ അമേരിക്കക്ക് രണ്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ പ്രദേശങ്ങളെല്ലാം തന്നെ എണ്ണ നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ്. ഭാവിയിൽ എണ്ണ എന്ന് പറയുന്നത് കൂടുതൽ പ്രസക്തമായി പോകാൻ സാധ്യതയുള്ള ഒരു ഘട്ടത്തിൽ അതിനുമേൽ ആധിപത്യം ചെലുത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഈ ഖിലാഫത്തിന്റെ ആളുകൾ ചെയ്യുന്നത് എന്താണ്, അവർ അവിടെയുള്ള സ്മാരകങ്ങളൊക്കെ തകർക്കുകയാണ്. ഒരു സ്മാരകം തകർത്ത് ഒരു ഭാഗത്തെ ശുദ്ധീകരിക്കുക എന്നതിൻ്റെ അർത്ഥം ആ അവിടെയുള്ള ഒരു ഇസ്ലാമിക സംസ്കാരത്തെ ഇല്ലാതാക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലും ഖുർആനിലും യഹിയ നബി എന്ന പേരിലും ക്രൈസ്തവ ചരിത്രത്തിലും ബൈബിളിലും പ്രവാചകനായ ജോന എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു പ്രവാചകന്റെ കബറിടമാണ് ISIS തകർത്തു കളഞ്ഞത്. പിന്നീട് ISIS ഈ ഭരണം സ്ഥാപിച്ചു എന്ന് പറയപ്പെട്ടതിന് ശേഷം നടത്തിയിട്ടുള്ള ഓരോ നീക്കങ്ങളും തന്നെ ആ രാജ്യത്തെ ശിഥിലമാക്കാനും അതിൻ്റെ കൂടുതൽ സങ്കീർണമാക്കാനുമുള്ള കാര്യങ്ങളാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഒന്ന്, ഷിയാക്കൾക്കെതിരെയുള്ള ബലപ്രയോഗങ്ങൾ. You see here, prisoners. This is just some of the hundreds of prisoners that we have. Most of them Shia, Yazidi. Those people who raise their hands right now, they are Yazidi people. They worship Lucifer. They say that he got thrown out of Jannah, and they worship him. ഷിയാക്കളെ മാത്രമല്ല, യസീദികളെയും ISIS ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യസീദികൾ ആരാണെന്നല്ലേ, മെസോപ്പൊട്ടാമിയയിൽ മനുഷ്യ ചരിത്രവും സംസ്കാരവും രൂപപ്പെട്ടു വരുന്ന കാലം മുതൽ നിലനിൽക്കുന്ന ഒരു പ്രകൃതി മതമാണ് യസീദികൾ. അവരിൽപ്പെട്ട 40,000 കുടുംബങ്ങളിപ്പോൾ ഇറാഖിന്റെ അതിർത്തി പ്രദേശങ്ങളിലുള്ള സഞ്ചാർ മലനിരകളിൽ അഭയം തേടിയിരിക്കുകയാണ്. ഇറാഖിലുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, നമ്മൾ പല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയും ബലപ്രയോഗത്തിന് ഈ ISIS എന്ന് പറയുന്ന സംഘടന മുതിർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാന കേന്ദ്രമാണ് ഇറാഖ്. പല നഗരങ്ങളിലും ക്രിസ്ത്യാനികൾ വൻതോതിലുണ്ട്. അരമായ സുറിയാനി ഭാഷകൾ സംസാരിക്കുന്നവരടക്കം ക്രൈസ്തവ സമൂഹത്തിലെ എല്ലാ ധാരകളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇറാഖ്. സദ്ദാം ഹുസൈന്റെ ഭരണകാലത്ത് പ്രതിരോധ മന്ത്രിയായിരുന്ന താരിഖ് അസീസ് ക്രിസ്ത്യാനിയായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ ഖലീഫയ്ക്ക് കീഴിൽ ഇറാഖിലെ ക്രിസ്ത്യാനികൾ സ്വന്തം ജീവനെയും വിശ്വാസത്തെയും സ്വയം പ്രതിരോധിക്കേണ്ട അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ ഈ ഖിലാഫത്ത് ആർക്കു വേണ്ടിയാണ് എന്ന് നോക്കാം. ഇടവേള കഴിയട്ടെ. അബൂബക്കർ ബാഗ്ദാദി എന്ന ഈ പുതിയ ഖലീഫയുടെ പട്ടാളത്തിന്റെ കാര്യം ദുരൂഹമാണ്. അദ്ദേഹത്തെ രാഷ്ട്രീയമായി പിന്തുണക്കുന്നവരിൽ സദ്ദാം ഹുസൈന്റെ പഴയ ബയോസ് പാർട്ടിക്കാരും
ഇറാഖിലെ ചില സുന്നി ഗോത്രങ്ങളുമെല്ലാം ഉണ്ട് എന്നത് ശരി തന്നെ. പക്ഷേ ഈ മിലീഷ്യ ആരാണ് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ലോകത്തിൻ്റെ എല്ലാ വംശീയതകളിൽപ്പെട്ടവരും എല്ലാ ദേശീയതകളിൽപ്പെട്ടവർക്കും ആ മിലീഷ്യയിൽ പ്രാതിനിധ്യമുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേർന്നവരാണ് അയാളുടെ പട്ടാളം. سوف نسعى للمعالي للعلى للشاهقات مع أبو بكر جئنا للقتال أمير فوارسنا الأباد مع أبو بكر جئنا للقتال ISIS തന്നെ പുറത്തുവിട്ട ഈ ദൃശ്യങ്ങളിൽ നിന്ന് സ്വന്തം പൗരനെ തിരിച്ചറിഞ്ഞതോടുകൂടി ഇന്തോനേഷ്യ ISIS ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് നിരോധിച്ചിരിക്കുകയാണ്. അസന്തുലിതമായി ചിന്തിക്കുന്ന കുറേ ആളുകൾ മുസ്ലിങ്ങളുടെ ഇടയിലുണ്ടാകും. തീവ്രവാദ സ്വഭാവത്തോടുകൂടി ചിന്തിക്കുന്ന ആളുകൾ കുറേ ഉണ്ടാകും. ഈ ആളുകളെ പ്രചോദിപ്പിക്കാനും ആ ആളുകളെ മുഴുവൻ ലോകത്തിൻ്റെ ഒരു കോണിലേക്ക് കൊണ്ടുവരാനും ആ കോണിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിം രാജ്യങ്ങൾക്കെതിരായും മുസ്ലിം സമൂഹങ്ങൾക്കെതിരായും ആക്രമണങ്ങൾ സംഘടിപ്പിക്കാനും അങ്ങനെ ഇസ്രായേലിന് മുസ്ലിങ്ങൾ തമ്മിലുള്ള പരസ്പര യുദ്ധത്തിലൂടെ ഇസ്രായേലിന് സ്വാസ്ഥ്യം നൽകുവാനുമാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരർത്ഥത്തിൽ സൗദി അറേബ്യ പോലും പേടിക്കുകയാണ്. رحله على الشام تمحي كل احزاني لله قد بعت نفسي صادق النيه സ്വന്തം പാസ്പോർട്ടുകൾ കത്തിച്ചു കളഞ്ഞ് തങ്ങൾ നിലവിലുള്ള ഒരു രാജ്യത്തിന്റെയും പൗരന്മാരല്ലെന്നും ഇസ്ലാമിക രാജ്യത്തിന്റെ മാത്രം പൗരന്മാരാണെന്നും പ്രഖ്യാപിക്കുന്ന ISIS-കാർ ആ രാജ്യത്തിന്റെ അതിർത്തി സൗദി അറേബ്യ വരെ എത്തും എന്ന് പറഞ്ഞപ്പോൾ സൗദി അറേബ്യ ISIS-നെ നിരോധിച്ചു. ഈ ഖലീഫയെ സൗദി അറേബ്യ പേടിക്കുകയാണ്. സത്യത്തിൽ ഈ ഖലീഫയെ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും പേടിക്കുകയാണ്. 1924 ആഗോളാടിസ്ഥാനത്തിൽ നിലനിന്നിരുന്ന തുർക്കിയിലെ ഇസ്ലാമിക ഖിലാഫത്ത് തകർന്നപ്പോൾ ആ ഖിലാഫത്തിനെ നിലനിർത്താൻ വേണ്ടി സമരം ചെയ്ത ഏക മുസ്ലിം സമൂഹം മലബാറിലെ സുന്നി മുസ്ലിം സമൂഹം മാത്രമായിരുന്നു. ഈ സുന്നി മുസ്ലിങ്ങൾ പോലും ഈ ഖലീഫയെ പേടിക്കുകയാണ്. ഇപ്പോൾ ഖിലാഫത്തിനെതിരെ ബ്രിട്ടീഷുകാർ തുർക്കിയിൽ ആ ഖിലാഫത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരായ ഒരു മൂവ്മെൻറ്റ് ആദ്യമായിട്ടത് ഇന്ത്യയിലെ വരുന്നത്, കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത്രയും അവരുടെ വൈകാരികമായ ബന്ധം, പ്രത്യേകിച്ചും മൗലാന മുഹമ്മദ് അലിയുടെയും ഷൗക്കത്ത് അലിയുടെയും കാലഘട്ടത്തിൽ അവർ ഖിലാഫത്ത് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് മുസ്ലിം ജനങ്ങൾ മുഴുവനും ബ്രിട്ടീഷുകാർക്കെതിരെ അവർ ഒന്നിപ്പിച്ചത്. അതുകൊണ്ട് അത് തന്നെ മഹാത്മാഗാന്ധിയും മനസ്സിലാക്കുകയാണ്, മുസ്ലിങ്ങൾക്ക് ഈ പദം വളരെ വൈകാരികമാണ്, ഈ സ്ഥാനം വളരെ വൈകാരികമാണ് എന്നുള്ളത് കൊണ്ട് അത് മഹാത്മാഗാന്ധി കൂടി ഏറ്റെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ പോലും ഒരു ഖിലാഫത്ത് ഭരണം ഉണ്ടായിട്ടുണ്ട്. 1921 കലാപത്തോട് തുടർന്ന് 3 മാസം ഖിലാഫത്ത് ഭരണം ഉണ്ടായി. എന്തിനാണ് ആ ഖിലാഫത്ത് ഭരണം ഉണ്ടായത്? മറ്റൊരു ഭരണം ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഒരുപാട് കാലം സാമൂതിരിയുടെ ഭരണത്തിലാണ് മുസ്ലിങ്ങൾ കഴിഞ്ഞത്. അന്നൊന്നും ഒരു ഖിലാഫത്തിനെ കുറിച്ച് ചിന്തിച്ചില്ല. കാരണം മുസ്ലിങ്ങൾക്ക് സുരക്ഷ കിട്ടുവിടത്തോളം കാലം അവർക്കൊരു ഭരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഇവിടെ വന്ന പ്രബോധകർ ഇവിടെ ഒരു ഖിലാഫത്തിനെ കുറിച്ച് ചിന്തിക്കാഞ്ഞത്. പക്ഷെ അതേസമയം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം വന്നപ്പോൾ സാമൂതിരി ബ്രിട്ടീഷ് പക്ഷത്ത് നിൽക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് അവർക്ക് നേതൃത്വം നൽകാൻ ഒരു ഭരണകൂടം ഇല്ലാതാവുകയും ചെയ്തപ്പോൾ അന്ന് ആലി മുസ്ലിയാർ ഒരു ഖിലാഫത്ത് ഉണ്ടാക്കി. പക്ഷേ ആ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കുന്നത് ഇവിടെ ഒന്നുകിൽ ആ സമൂഹ ആ ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ഖലീഫക്ക് അവിടുത്തെ നിയമനിർമ്മാണങ്ങളിൽ അവർക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കണം, ഒന്നുകിൽ അവിടുത്തെ ജനങ്ങളുടെ അംഗീകാരം ഏറ്റുവാങ്ങണം, അതുപോലെ ബൈഅത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നടക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ഓരോ നഗരങ്ങൾ അവർ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം നടക്കുന്ന ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം അവർ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ഉലമാക്കളുടെ സഭ ഉലമാഉൽ മുസ്ലിമീൻ ഫിറാഖ് അവർ ഈ ഒരു ഖിലാഫത്തിനെ അവർ അംഗീകരിച്ചിട്ടില്ല. അതുപോലെ ശരിയായ രീതിയിൽ ഇസ്ലാമിക രീതിയിലുള്ള ബൈഅത്ത് നടന്നിട്ടില്ല. ബൈഅത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ
ഒരർത്ഥത്തിൽ വോട്ട് ചെയ്യുക എന്നുതന്നെയാണ് അർത്ഥം. ഒരാളെ ഖലീഫയായോ അമീറായോ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിന്തുണക്കുന്നവരെല്ലാവരും, അതല്ലെങ്കിൽ ആ രാജ്യത്തെ പ്രജകളുടെ പ്രതിനിധികളായി എത്തിയ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൈ മലർത്തിപ്പിടിച്ച് അതിനു മുകളിൽ സ്വന്തം കൈ കമിഴ്ത്തി വെച്ച് ഞാൻ നിങ്ങളെ പിന്തുണക്കുന്നു എന്ന് പരസ്യമായി പറയണം. അതാണ് ബയ്യത്ത്. അത്തരം രീതികൾ അധിഷ്ഠിതമായി കൊണ്ട് പോവുകയാണെങ്കിൽ ലോകത്തിലുള്ള ആളുകൾ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് അതുപോലെ ഒരു മുഷാവറ ഇതിൽ ആവശ്യമാണ്. കാരണം ഷാവിർഹും ബൈനഹും അമ്രുഹും ഷാവിർ ബൈനഹും, നിങ്ങൾ കാര്യങ്ങൾ തമ്മിൽ തീരുമാനിക്കുക അല്ലെങ്കിൽ ചർച്ച ചെയ്യുക എന്നുള്ള ഖുർആൻ പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള രീതിയിൽ നിന്നും വ്യത്യസ്തമായി ആണെങ്കിൽ കാരണം അത് തീർച്ചയായും നമുക്കത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇന്നത്തെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഖിലാഫത്ത് ആപത്താണെന്ന് മലബാർ മുസ്ലിങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു. ഒരു ഇസ്ലാമിക ലോക സാർവദേശീയത എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇസ്ലാമിക ലോക ഇസ്ലാമിക ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു സങ്കല്പം പോലുമോ ഈ പിന്നെ അറബ് വസന്തത്തിന് ശേഷം മുസ്ലിം ഭൂരിപക്ഷമുള്ള രാഷ്ട്രങ്ങളോ മുസ്ലിം സംഘടനകളോ രാഷ്ട്രീയ സംഘടനകളോ പൊളിറ്റിക്കൽ പാർട്ടികളോ മുന്നോട്ട് വച്ചിട്ടില്ല എന്നത് തന്നെ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ദേശരാഷ്ട്രങ്ങൾ നിലനിൽക്കുന്ന അതിന് ഓരോ രാജ്യത്തിനും ഓരോ ദേശീയ രാഷ്ട്രങ്ങൾക്കും അത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണെങ്കിൽ പോലും അവർക്ക് മറ്റ് ദേശീയ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കെ അതിനപ്പുറത്തുള്ള പിന്നെ ഒരു ഇസ്ലാമിക ഖിലാഫത്ത് താല്പര്യങ്ങൾ പ്രായോഗികമല്ല. മാലിക്കിയുടെ ഭരണകൂടത്തെ അവിടെ സ്ഥാപിച്ചെടുക്കുന്നത് അമേരിക്കയാണ്. മാലിക്കിക്കെതിരായിട്ട് കുർദുകളെ ഇസ്രായേൽ വഴിയായി ഉയർത്തിവിടുന്നതും ആക്രമണം അഴിച്ചുവിടാൻ അവരെ പ്രേരിപ്പിക്കുന്നതും അമേരിക്കയാണ്. ഏറ്റവും അവസാനമായി ഖിലാഫത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള അബൂബക്കർ ബാഗ്ദാദിയെ വളർത്തിയെടുത്തതും ഇവർക്കെതിരെ തിരിച്ചുവിടുന്നതും അമേരിക്കയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് ലോക ഇസ്ലാമിക സമൂഹത്തിനോ ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ലോകത്തിനോ ഒരു ഗുണവും നൽകുവാൻ ഈ അബൂബക്കർ ബാഗ്ദാദിയുടെ ഖിലാഫത്തിന് സാധ്യമാവുകയില്ല എന്നാണ് മുസ്ലിം ലോകം ഒന്നടങ്കം വിശ്വസിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് ഒരു ഇസ്ലാമികമായ ഒരു മാനം നൽകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഇങ്ങനെ അടിച്ചമർത്തി നിരപരാധികളെ കൊന്ന് ഒരു ഭരണം പിടിച്ചെടുത്തുകൊണ്ട് അവിടെ ഒരു ഖിലാഫത്ത് സ്ഥാപിക്കണം എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിലില്ല. ഒന്നുകിൽ ആ നാട്ടുകാർ ആവശ്യപ്പെടണം, അല്ലെങ്കിൽ അവിടെയുള്ള നാട്ടുകാർക്ക് സ്വാതന്ത്ര്യമില്ലാതെ കഷ്ടപ്പെടണം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാർ അതിനുവേണ്ടി തയ്യാറാകണം. അല്ലാതെ ഒരു പ്രഭാതത്തിൽ ഞങ്ങളിത് ഭരണം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാട്ടിൻ്റെ സ്വൈരം കെടുത്തുകയും അവിടെയുള്ള സമാധാനത്തിനുള്ള വക ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പദത്തെ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ്. ഖിലാഫത്ത് എന്ന് പറയുന്നത് ഈ പറയുന്നതേയല്ല. ഒരാൾ ഞാൻ ഖലീഫയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഞങ്ങൾ ഖിലാഫത്ത് സ്ഥാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നില്ല, എന്താ അർത്ഥം? അത് മുസ്ലിം ലോകത്തെ പോയിട്ട് ഇറാഖിനെ പോലും ഏകീകരിക്കാൻ അത് പര്യാപ്തമല്ല. ആരുടെയും പിന്തുണയും അതിലില്ല. അന്താരാഷ്ട്ര ഇസ്ലാമിക പണ്ഡിത സംഘടന അതിൽ തള്ളി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം സുന്നി ലോകത്തുള്ള സുന്നികൾ മുഴുവനും വിവിധ രാജ്യങ്ങളിലാണ്. ആ രാജ്യങ്ങളിലൊക്കെ തന്നെയുള്ള ഭരണത്തോട് ആ ഭരണകൂടത്തോട് ഒക്കെ തന്നെ യോജിച്ചുകൊണ്ട് അവരുടെ ആ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് പോരുന്ന രീതിയാണ് ഇന്ന് കണ്ടുവരുന്നത് എല്ലാ സ്ഥലങ്ങളിലും. അതല്ലാത്ത നിലക്ക് ഒരാൾ ഭരണകർത്താവുകയും ലോകത്തുള്ള എല്ലാ സുന്നികളും ആ ഭരണകർത്താവിൻ്റെ കീഴിലാവുകയും ചെയ്യുക എന്ന ആ ഒരു പ്രവണത ഈ കാലഘട്ടത്ത് ഒരിക്കലും തന്നെ ഉണ്ടാവുകയുമില്ല. അങ്ങനെയുള്ളൊരു സംവിധാനം ഇവിടെ അംഗീകരിക്കപ്പെടുന്നുമില്ല. 1921 സംഭവിച്ച മലബാറിലെ ഖിലാഫത്ത് ലഹളയെ 25 വർഷത്തിന് ശേഷം വിലയിരുത്തിയപ്പോൾ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത് അതിൽ ഒരാഹ്വാനവും താക്കീതും അടങ്ങിയിട്ടുണ്ട് എന്നാണ്. മതപണ്ഡിതന്മാർ പള്ളികളിൽ ഒതുങ്ങാതെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കണം, അതിന് നേതൃത്വം നൽകണം എന്നതാണ് ആഹ്വാനം. എന്നാൽ മതപണ്ഡിതന്മാർ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമ്പോൾ അത് വർഗീയമായി തിരിയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നതാണ് താക്കീത്. 100 വർഷങ്ങൾ തികയുന്നതിന് മുൻപ് വീണ്ടും ഒരിക്കൽ കൂടി ഖിലാഫത്ത് എന്ന പദവും ഖലീഫയും ഉയർന്നു വരുമ്പോൾ മലബാറിലെ മുസ്ലിങ്ങൾ വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധം നേടിയിരിക്കുന്നു. ഒരു സാമ്രാജ്യത്തെ ഖലീഫയെ തിരിച്ചറിയാൻ മാത്രമുള്ള രാഷ്ട്രീയ ജ്ഞാനം ഇപ്പോൾ അവർക്കുണ്ട്. ഇതോടുകൂടി ഈ ഖിലാഫത്തും ഗ്ലാസ്നോസ്തും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.